ബഹുമാന്യരായോ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുന്നത്. നമ്മളൊക്കെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വലിയ ഒരു വാദമാണ് ഖുർആൻ മാത്രമുണ്ടെങ്കിൽ തന്നെ അവന് സ്വർഗം നേടിയെടുക്കാം, ഹദീസുകളൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ചില വാദഗതികൾ കടന്നു വരികയുണ്ട്. നമ്മളൊക്കെ ഹദീസുകൾ അംഗീകരിക്കണം, ഖുർആനും അംഗീകരിക്കണം, ഹദീസും അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഞാൻ ഹദീസ് അംഗീകരിക്കും, ഖുർആൻ അംഗീകരിക്കും എന്ന് പറഞ്ഞു പോയാൽ പോരാ. എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ട് ഹദീസ് ഞാൻ അംഗീകരിക്കുന്നു? ഹദീസുകളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞ കേരളത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അതിന്റെ അനന്തര ഫലങ്ങളും ഈ സമൂഹത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? ഹദീസുകളെ, സുന്നത്തിനെ ഞാൻ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മാനദണ്ഡം എന്താണ്? ഖുർആൻ അടിസ്ഥാനത്തിൽ നമസ്കാരം മൂന്ന് മാത്രം മതി എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് വക്കത്ത് നിസ്കരിക്കണമെന്ന് പറയാൻ നമ്മുടെ ഈ തെളിവുണ്ടാവണം. അതുപോലെ നോമ്പ് എന്നത് കുറച്ച് ദിവസം പിടിച്ചാൽ മതി, ഇഷ്ടമുള്ളവർ പിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാൻ നമ്മൾ പ്രാപ്തരാകണം. ഞാൻ പറഞ്ഞു വന്നത് ചില ആളുകൾക്കിടയിൽ ഈ ഒരു അസുഖം ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഹദീസുകളെ മൊത്തം തള്ളുക, ഹദീസുകളൊന്നും വേണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള മാത്രം സ്വീകരിക്കാന്ന് പറയുക. ഇവിടെ അടിസ്ഥാനപരമായി ഉറക്കമൊക്കെ മാറ്റിവെച്ച് പഠിക്കേണ്ട വിഷയമാണ്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെയുള്ള വിഷയമല്ല, കാരണം കുറച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ആരും തന്നെ എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഹാദത്ത് കലിമ പൂർത്തിയാകണമെങ്കിൽ ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിച്ചാൽ ഷഹാദത്ത് കലിമ പൂർത്തിയാകുമോ? പൂർത്തിയാകും. പക്ഷെ ഞാൻ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഞാൻ പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആരല്ല? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള ഞാൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞാൻ മുസ്ലിം അല്ല എന്നാണ്. മനസ്സിലായോ? അവ മുസ്ലിം ആവണമെങ്കിൽ, മുഅ്മിൻ ആവണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ളയും നമ്മൾ പ്രഖ്യാപിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖുർആൻ ഉള്ളത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ എതിരാണ്. മറിച്ച് ഖുർആൻ പറഞ്ഞെന്താ, വമാ ആതാകുമുർ റസൂലു ഫഹുദു വമാ നഹാകും അൻഹു ഫന്തഹു. ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം, പ്രവാചകൻ എന്ത് വിരോധിച്ചുവോ അത് നിങ്ങൾ ഒഴിവാക്കണം. ഇത് ഖുർആനാണ് പറഞ്ഞത്. അപ്പൊ ഖുർആൻ തന്നെ പറയുന്നത് ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ചില ആളുകൾക്കുള്ള വേറൊരു സൂക്കേട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തെല്ലാം പറയും, അതൊക്കെ സ്വീകരിക്കാൻ നിൽക്കണമെന്നാ. പ്രവാചകൻ മതത്തിന്റെ, വ്യക്തിപരമായി പ്രവാചകൻ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മതത്തിന്റെ ഭാഗമായി ഒരു കാര്യം മുഹമ്മദ് നബി പറയുന്നുവെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വഹീലൂടെ മാത്രമാണ്. ഖുർആൻ അത് പറഞ്ഞത് വമാ യൻതിഖു അനിൽ ഹവാ, മുഹമ്മദ് നബി ഇച്ഛപ്രകാരം സംസാരിക്കുന്ന ആളല്ല. പ്രവാചകൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വഹീലൂടെ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിയത്, മറിച്ച് ഖുർആനോടൊപ്പം പല വഹികളും പ്രവാചകന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ, വ അൻസലല്ലാഹു അലൈക കിതാബ്, മുഹമ്മദ് നബിയെ നിങ്ങളുടെ മേൽ അല്ലാഹു കിതാബ് ഇറക്കി, ഖുർആൻ ഇറക്കി. വൽ ഹിക്മ, അതോടൊപ്പം തന്നെ ഹിക്മത്തും ഇറക്കി. എന്തിനാണ്? വഅല്ലമക, നിന്നെ പഠിപ്പിക്കാൻ, മുഹമ്മദ് നബിയെ നിന്നെ പഠിപ്പിക്കാൻ, മാലം തക്കും താലം, നിനക്കറിവില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഖുർആൻ മാത്രമല്ല മുഹമ്മദ് നബിക്ക് ഇറങ്ങിയത്, ഹിക്മത്ത് അഥവാ സുന്നത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവർ കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. കാരണം 17 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെയാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്. 17 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 കൊല്ലത്തോളം ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കണമെങ്കിൽ പ്രവാചകൻ സ്വന്തമായി തിരിഞ്ഞ് നമസ്കരിച്ചല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം
മുഹമ്മദ് നബി എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ ആഗ്രഹിച്ചത്? കഅബാലയത്തിന്റെ നേരെ. അങ്ങനെ കഅബാലയത്തെ കിബലയാക്കാൻ റസൂലിന് ഒരുപാട് ദുആയിരുന്നു. എന്നാൽ ഈ 17 മാസവും കഅബാലയത്തെ വിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ ആദ്യത്തെ കിബലയായി ബൈത്തുൽ മുഖദ്ദസിനെ നിശ്ചയിച്ചു കൊടുത്തത് സ്വാഭാവികമായും അള്ളാഹു ആണല്ലോ. ആ സൂചന ഖുർആനിലുണ്ടോ? ആ സൂചന ഖുർആനിൽ എവിടെയില്ല. മറിച്ച് ഇപ്രകാരം മാത്രമേ ഖുർആനിൽ കാണാൻ കഴിയൂ. തീർച്ചയായും അള്ളാഹു മുഹമ്മദ് നബിയെ കാണുന്നുണ്ട് അങ്ങയുടെ മുഖം ആകാശത്തെ കുയർത്തി. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഈ കഅബാലയത്തെ കിബലയാക്കി ഞങ്ങൾക്ക് നൽകണേ എന്ന മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന ഞാൻ കണ്ടു എന്ന സൂറത്തുൽ ബക്കറയുടെ 144-ാമത്തെ വചനത്തിലാണ് മുഹമ്മദ് നബി ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും കഅബാലയത്തെ കിബലയാക്കാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കണമെന്ന കൽപ്പന ഇവിടെ ഖുർആനിൽ ഇല്ല. അതെവിടുന്നാ മനസ്സിലാകുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത വഹിയിൽ നിന്നാണ്. അത് മാത്രമല്ല, ഖുർആനിൽ എല്ലാ സംഭവങ്ങളും ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുന്നത് ഹദീസുകളെയും പ്രവാചകന്റെ ജീവിതത്തിൽപ്പെട്ട വ്യത്യസ്ത നിമിഷങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പല കാര്യങ്ങളും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ആയിഷ ബീബിയും ഹഫ്സ ബീബിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബളിപ്പിച്ച സംഭവം നമുക്കറിയാം. പ്രവാചകൻ സൈനബിന്റെ വീട്ടിൽ പോയി തേൻ കുടിച്ചു വരുമ്പോൾ ആയിഷ ബീബിയും ഹഫ്സയും കൂടി പറഞ്ഞു, നബിയെ നിങ്ങൾ തേനല്ല കുടിച്ചത്, മഗാഫിറാണ്. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേനെ ഹറാമാക്കി. അങ്ങനെ ഹറാമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹു പ്രവാചകനെ വിമർശിക്കുകയാണ്, നിനക്കാരാണ് മുഹമ്മദെ തേൻ ഹറാമാക്കാൻ അനുവാദം തന്നത്? പക്ഷേ ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഹഫ്സയും ആയിഷയും നബിയെ കബളിപ്പിച്ച വിവരം അറിയിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അറിയിച്ചു കൊടുക്കുന്ന കാര്യം ഖുർആൻ പറയുന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീലൂടെ തന്നെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ആ അറിയിച്ചു കൊടുത്ത കാര്യം ഖുർആനിൽ കാണാൻ കഴിയില്ല. മറിച്ച് എന്ത് മാത്രമാണ് കാണുന്നത്? വഇദ് അസറ നബിയു ഇലാ ബഅദി അസ്വാജിഹി ഹദീസ വഇദ് അസറ നബിയു ഇലാ ബഅദി അസ്വാജിഹി ഹദീസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായി ആയിഷയുമായി ഹഫ്സയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ രഹസ്യപരമായ വർത്തമാനം ഫലമ്മാ നബ്ബഅതു ബിഹി അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിക്ക് അറിയിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എപ്പോ അറിയിച്ചു? അറിയിച്ചു കൊടുത്ത ആയത്ത് ഇവിടെ അത് ഖുർആനിലില്ല. ഞാൻ പറഞ്ഞു വന്നത് വഹി ഖുർആൻ മാത്രമാണ് പ്രവാചകന് വഹിയായി അവതരിച്ചതെന്ന് പറയാൻ പറ്റില്ല. അല്ലാത്ത പല വഹികളും പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ വിഷയം. ഈ വിഷയം അത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കേ, ഖുർആൻ ഏതായാലും സ്വഹാബത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ തോന്നിയ പോലെ ക്രോഡീകരിക്കുമോ? ഖുർആനിന്റെ ആദ്യത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. അവസാനത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ നാസാണ് അല്ലെ? എന്നാൽ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിക്ക് ഇറക്കിയ സൂറത്ത് ഏതാ? നാസല്ല, ഫാത്തിഹയല്ല, പിന്നെന്താ? ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. സൂറത്തുൽ അലഖ്. ഈ സൂറത്തുൽ അലഖ് എത്രാമത്തെ അധ്യായമാണ്? 96-ാമത്തെ അധ്യായമാണ്. ഒന്നാമതായി അവതരിച്ച സൂറത്തുൽ അലഖിനെ 96-ാമത്തെ അധ്യായമാക്കി ക്രോഡീകരിക്കണമെന്നതിന് വിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ടോ? ഇല്ല. പിന്നെ ആ വഹി എങ്ങനെ ഇറങ്ങി? അത് അള്ളാഹു നബിക്ക് ഇറക്കി കൊടുത്തു, ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ അവസാനത്തായിട്ടേതാ? വത്തഖു യൗമൻ തുർജഊന ഇലല്ലാ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിക്കണമെന്ന സൂറത്തുൽ ബക്കറയുടെ 2-ാം അധ്യായം ബക്കറയുടെ 281-ാമത്തായത്താണ് അവസാനം ഇറങ്ങിയ ആയത്ത്. ഏതായാലും ഖുർആൻ ക്രോഡീകരിക്കുമ്പോൾ ഈ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ ആയത്ത് എവിടെ വരേണ്ടത്? സൂറത്തുൻ നാസിന്റെ അവസാന ഭാഗത്തല്ലേ വരേണ്ടത്? അല്ലെങ്കിൽ സൂറത്തുൻ നാസിന്റെ ഭാഗത്തല്ലേ വരേണ്ടത്? പക്ഷെ ഇത് എവിടെയാവുന്നത്? 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ 281. ഈ സൂചന ഖുർആനിൽ ഉണ്ടോ ഇങ്ങനെ ക്രോഡീകരിക്കണമെന്ന്? ഇല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ജിബ്രീൽ മുഖേന വഹി ഇറക്കി, നബിയെ ഇന്ന സൂറത്ത് ഇന്ന ഭാഗത്ത്, ഇന്ന ആയത്ത് ഇന്ന ഭാഗത്ത്, ഇത് കൃത്യമാണ്. പക്ഷെ അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഹികളെ നമ്മൾ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് സുന്നത്തിനെ സ്വീകരിക്കേണ്ടതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഹദീസുകളെ സ്വീകരിക്കേണ്ടതിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമാക്കിയത് സുന്നത്തുകളാണ്.
ഇപ്പോ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, ഖുർആനിനെ മുഹമ്മദ് നബിക്ക് ഇറക്കിയത് തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറയുകയാണ്, അഖിമിസ് സ്വലാത്ത, നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കും? ഖുർആൻ മാത്രം മതിയെങ്കിൽ നമസ്കാരത്തിന്റെ രൂപം കൃത്യമായി നിർവഹിക്കാൻ ആർക്കും കഴിയില്ല. കാരണം റുക്ഊ വർക്കഊ എന്ന് ഖുർആൻ പറഞ്ഞു, വസ്തുതു എന്ന് ഖുർആൻ പറഞ്ഞു. എങ്ങനെ സുജൂദ് ചെയ്യും, എങ്ങനെ റുക്ഊ ചെയ്യും? ഇവിടെയാണ് ഹദീസിന്റെ സുന്നത്തിന്റെ പ്രസക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്ന പോലെ നിങ്ങൾ നിസ്കരിക്കുക. അപ്പൊ ഖിയാം എങ്ങനെ, സുജൂദ് എങ്ങനെ, റുക്ഊ എങ്ങനെ? സുജൂദിലെ പ്രാർത്ഥന ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? സുജൂദിലെ പ്രാർത്ഥന വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ പഠിപ്പിച്ചെന്നത്? അതുകൊണ്ട് ഹദീസ് വേണ്ട, സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, അവൻ തൊപ്പി വെച്ച കാഫിറാണ്, അവൻ നിസ്കരിക്കുന്ന കാഫിറാണ്. നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും കുഴപ്പമില്ല, സുന്നത്ത് വേണ്ട, എനിക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായിട്ടാ പരിഗണിക്കുക. പേരൊക്കെ മുസ്ലിമായി, കാദിയാനികളെ പോലെ. കാദിയാനികൾ ആരാ? പേര് മുഅ്മിനാണ്, നിസ്കാരമുണ്ട്, പക്ഷെ അവരാരാണ്? കാഫിരീങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹദീസിന്റെ പ്രസക്തിയത മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തത്വാഹ ഇലൈഹി സബീല, കഴിവുള്ളവൻ പരിശുദ്ധമായ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണേ. ഹജ്ജിന്റെ സഹി എങ്ങനെ, തവാഫ് എങ്ങനെ, തൽബിയത്ത് എങ്ങനെ? ഖുർആൻ എവിടെയെങ്കിലും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലെ, എല്ലാവരും അങ്ങനെയാണല്ലോ തൽബിയത്ത് ചെല്ലുന്നത്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത് ഖുർആൻ ഏതായത്തിലുള്ളത്? അത് പഠിപ്പിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നുവോ അത് നിങ്ങൾ കണ്ടു പഠിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളെ വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് മാത്രമല്ല, എല്ലാ വിഷയവും സക്കാത്തിന്റെ വിഷയം നോക്കിയേ, സ്വർണത്തിന്റെ സ്വർണത്തിന്റെ ആഭരണത്തിന്റെ അതുപോലെ തന്നെ നാണയത്തിന്റെ ഇതിനൊക്കെ നിസാബ്, ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഖുർആനിൽ 290 ഗ്രാം വെള്ളിക്ക് സമാനമായതിന് സക്കാത്ത് കൊടുക്കണം എന്ന് ഖുർആനിൽ ഇല്ല, മറിച്ച് സക്കാത്ത് കൊടുക്കാനേ ഉള്ളൂ. അത് 200 ദിർഹം അഥവാ 200 വെള്ളി നാണയം എന്നത് ഹദീസിൽ നിന്നാണ് കിട്ടുക. 200 വെള്ളി നാണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് 595 ഗ്രാം വെള്ളിയാണ്, അത് ഹദീസിൽ നിന്നാണ് കിട്ടുക. ഇഷ്റൂന മിസ്കാൽ, സ്വർണത്തിന്റെ സക്കാത്തിനെ കുറിച്ച് ദഹബ വൽ ഫില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വർണവും വെള്ളിയും കൂട്ടിവെക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ. പക്ഷേ ഈ സ്വർണത്തിന് ഇത്ര 10.5 പവനാണെന്ന് എവിടുന്ന് കിട്ടുക? 200 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം 10.5 പവൻ, അത് എവിടുന്ന കിട്ടുക? ഹദീസിൽ നിന്നാണ് കിട്ടുക. അപ്പോ ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവൻ തൊപ്പിവെച്ച കാഫിറാണ്. മനസ്സിലാക്കണം, അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ചില സാങ്കേതിക പദങ്ങളെ വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോമ്പിന്റെ വിഷയം പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഹൈത്തുൽ അബിയദ് വ ഹൈത്തുൽ അസ്വദ്, കറുത്ത നൂലും വെളുത്ത നൂലും. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉഹില്ല ലകും ലൈലത്തു സിയാമി അർഫസു ഇലാ നിസാഇഹിം ഹുന്ന ലിബാസുൽ ലകും വ അന്തും ലിബാസുൽ ലഹുന്നാ, ഭാര്യ നിനക്കുള്ള വസ്ത്രമാണ്, നീ ഭാര്യക്കുള്ള വസ്ത്രമാണ്, അതുകൊണ്ട് നോമ്പിന്റെ രാത്രിയിൽ നിങ്ങൾ സ്ത്രീകളുമായി നിന്റെ ഭാര്യയുമായി നീ ഇതാ നിന്റെ ശൃംഗാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊള്ളുക. വീണ്ടും അല്ലാഹു ഈ ആയത്തിൽ പറയുകയാണ്, വകുലു വഷ്റബു, നിങ്ങൾ കുടിച്ചോ നിങ്ങൾ കടിച്ചോ, ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, പ്രഭാതത്തിന്റെ വെളിച്ചം മിനൽ ഫജ്ർ, ഫജ്റിൽ നിന്ന് കറുത്ത നൂല് വെളുത്ത നൂലിനെ വേർതിരിക്കുന്നവരെ. ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, ഫജ്റിൽ നിന്ന് കറുത്ത നൂലിനെ വെളുത്ത നൂല് വേർതിരിക്കുന്നവരെ, നിങ്ങൾ കുടിച്ചോ നിങ്ങൾ കടിച്ചോ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? സ്വഹാബിമാർക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കിയ ആയത്താണ്. അവരുടനെ വെളുത്ത നൂലും കറുത്ത നൂലും കൊണ്ടുപോയി തലയുടെ ഭാഗത്ത് കാലിന്റെ ഭാഗത്തൊക്കെ കെട്ടിയിട്ട് രാവിലെയായപ്പോ കറുത്ത നൂലും കാണില്ല വെളുത്ത നൂലും കാണില്ല, 7-8 മണിയായപ്പോഴാണ് വെളുത്ത നൂലും കറുത്ത നൂലും വേർതിരിച്ച് മനസ്സിലാക്കിയത്. നബിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ ഈ കറുത്ത നൂലും വെളുത്ത നൂലും ഖുർആൻ പറഞ്ഞ പോലെ കെട്ടിയിട്ട് നോക്കി നേരം വെളുത്ത് പ്രകാശം വന്നപ്പോഴായി ഇതറിഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇന്നമാ ദാലിക ബയാലുന്ന നഹാരിമിൻ സവാദില്ലയിൽ, രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് പകലിന്റെ വെളിച്ചം കടന്നു വരിക എന്നതാണ് ഈ വെളുത്ത നൂലും കറുത്ത നൂലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പഠിപ്പിച്ചു കൊടുത്താരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ മുഅ്മിനായി ജീവിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, മറ്റൊരു ഉദാഹരണം ഖുർആൻ പറഞ്ഞു, വസാരിഖു വസാരിഖത്തു ഫഖ്ദഉ വൈദിഹിമാ, വസാരിഖു വസാരിഖത്തു ഫഖ്ദഉ വൈദിഹിമാ,
കള്ളനായ ഒരാളുടെ കളവ് നടത്തുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും കൈവെട്ടണം. ഖുർആൻ കൈവെട്ടാനാണ് പറഞ്ഞത്. കൈ എന്ന് പറഞ്ഞാൽ എവിടം വരെ ഉണ്ട്? ഇവിടെ മുതൽ ഇവിടം വരെ കൈയാണ്. ഇതെവിടെ വെട്ടും? ഇവിടുന്ന് വെട്ടോ, ഇവിടുന്ന് വെട്ടോ, ഇവിടുന്ന് വെട്ടോ. ഇത് പറഞ്ഞ മനസ്സിലായ ഖുർആൻ പറഞ്ഞെന്താ? കളവ് നടത്തുന്ന സ്ത്രീ പുരുഷന്റെ കൈവെട്ടണം. എവിടുന്ന് വെട്ടണം? ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് വിശദീകരിച്ചു കൊടുത്തത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കഫാണ്, ഈ കൈപ്പത്തിയാണ് വെട്ടേണ്ടത് എന്ന് വിശദീകരിച്ചു കൊടുത്തത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് അത്രയും ഒരു ഖുർആന്റെ ഒരു ആയത്തിനെ റസൂലാണ് വിശദീകരിച്ച് പഠിപ്പിച്ചത്. അതിനെയാണ് ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് സുന്നത്ത് വേണ്ട, ഹദീസ് വേണ്ട. ഇനി മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റൊരു ഉദാഹരണം, സ്വഹാബത്തിന് വല്ലാതെ സങ്കടം ഉണ്ടായ ഒരു ആയത്താണ് ഈ ആയത്ത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ. അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. വലം യൽബിസു ഈമാനഹും ബിദുൽമ, അവരുടെ വിശ്വാസത്തിൽ അക്രമം കലർത്താത്തവരാണവർ. ലഹുമുൽ അംന, അവർക്ക് നിർഭയത്വമുണ്ട്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ. അപ്പോ ഈ ആയത്തിൽ അല്ല പറയുകയാണ്, വിശ്വാസികൾക്ക് സ്വർഗമുണ്ട്. ആ വിശ്വാസികളുടെ സ്വർഗം നേടുന്ന വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അവരുടെ വിശ്വാസത്തിൽ ലുൽമ കലർത്താത്തവരാണ്. ലുൽമിന്റെ അർത്ഥം എന്താ? അക്രമം, തിന്മ അല്ലെ? ഇവിടെ തിന്മ ചെയ്യാത്ത ആരാണുള്ളത്? കളവ് പറയൽ തിന്മയാണ്, വാഗ്ദാനം ലംഘിക്കൽ തിന്മയാണ്, എത്രയോ തിന്മകളുണ്ട്. അപ്പൊ തിന്മ ചെയ്തവരൊക്കെ നരകത്തിൽ പോകുമെന്നാണോ ഈ ആയത്ത് പഠിപ്പിച്ചത്? സ്വഹാബത്ത് വല്ലാതെ സങ്കടപ്പെട്ട ആയത്താണ്. കാരണം ഖുർആൻ പറഞ്ഞു, വല്ലദീന ആമനു, അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വലം യൽബസു ഈമാ യൽബിസു ഈമാനഹും ബിദുൽമ, ഈമാനിൽ ദുൽമ കലർത്താത്തവർക്കാണ് സ്വർഗം വിജയം എന്ന് പറഞ്ഞ ആയത്ത് വല്ലാതെ സങ്കടത്തിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളൊക്കെ തിന്മ ചെയ്യുന്നവരാണല്ലോ, ഞങ്ങളൊക്കെ ഈമാനുള്ളവരാണ്, അതുപോലെ തിന്മ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? അപ്പോഴാണ് റസൂല് പഠിപ്പിച്ചു കൊടുത്തത്, ഇന്ന ഷിർക്കല ദുൽമുൻ അലീം. ഇവിടെ ഈ ദുൽമ തിന്മ എന്ന് ഉദ്ദേശിച്ചത് ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനോടൊപ്പം പ്രവാചക വചനങ്ങൾ, പ്രവാചകന്റെ ചര്യകൾ സ്വീകരിക്കണം. എന്നാൽ കുറെ ഹദീസുകൾ, കള്ള ഹദീസുകൾ നമ്മൾ സ്വീകരിക്കണം. ഒരാൾ പറയണ്, മൻ അക്കല ബത്തീഖൻ ദഖല ജന്ന, തണ്ണിമത്തം തിന്നാൽ സ്വർഗത്തിലാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ കച്ചവടക്കാരെ ഹദീസ് ഉണ്ടാക്കി. മൻ അക്കല ബത്തീഖൻ ദഖല ജന്ന, തണ്ണിമത്തം തിന്നാൽ സ്വർഗത്തിലാണ്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടാക്കിയിട്ട് പറയുന്നത് കാല റസൂലുള്ള എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കണം. ഇന്ന് കുറെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ വിശദീകരിക്കാറുണ്ട്, എന്ന് പറഞ്ഞാൽ കമാ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എന്തെങ്കിലും അറബി ഉച്ചരിച്ചിട്ട് കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അത് വലിയ അപരാധമാണ് പ്രവാചകൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം എന്റെ മേൽ നിങ്ങൾ കളവ് പറയുന്ന പോലെ, നിങ്ങളുടെ മേൽ ഞാൻ കളവ് പറയുന്നത് പോലെയല്ല നബിയുടെ മേൽ കളവ് പറയൽ. റസൂൽ പറഞ്ഞു, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വഅ മക്അദഹു മിനന്നാർ, എന്റെ മേൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിന്റെ സീറ്റ് ഉറപ്പിച്ചോളാനാ. അതുകൊണ്ട് അറബിയിൽ എന്തെങ്കിലും ഉച്ചരിച്ചിട്ട് കമാ കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവാചകൻ പറഞ്ഞു എന്ന് ഉറപ്പുള്ള ബോധ്യപ്പെട്ട സ്വഹീഹായ ഹദീസുകളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഞാനിവിടെ പറഞ്ഞൊന്നും എനിക്കറിയില്ല, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് ഹനഫി മദ്ഹബിന്റെ ആളുകൾ ഒരു ഹദീസ് ഉണ്ടാക്കി. ആ ഹദീസ് ഇങ്ങനെയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, യകൂനു ഫീ ആഖിരി സമാനി, അവസാന കാലത്ത് ഒരാൾ വരും, ഇസ്മുഹു മുഹമ്മദ് ഇബ്നു ഇദ്രീസു ഷാഫി, അവന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസു ഷാഫി എന്നാണ്. വഹു അമറു മിന ഷൈത്വാൻ, അവൻ ഷൈത്താനേക്കാൾ മോശമാണ്. ഇങ്ങനെ ഹദീസ് ഉണ്ടാക്കി പ്രവാചകന്റെ പേര് ചേർത്ത് പറഞ്ഞു. ഇന്ന് നിങ്ങളും ആലോചിച്ച് നോക്കിയേ, ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഹദീസ് കൊണ്ടാണ്. നമ്മുടെ കഥകൾ പറഞ്ഞിട്ടോ പാട്ട് പാടിയിട്ടോ അല്ല ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത്. കഥ പറയലും പാട്ട് പാടലും ഹറാമാണ്, തെറ്റാണെന്നല്ല ഈ പറയുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ അടിസ്ഥാനം ഖുർആനാണ്, ഹദീസാണ്. ഇന്ന ഉസ്താദ് പറഞ്ഞു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരു വിഷയത്തിൽ ഒരു സംശയം ഉണ്ടായി, ഒരു വിഷയത്തിൽ ഒരു സംശയം ഉണ്ടായി, ഉറങ്ങുന്നവരൊക്കെ തട്ടിയെന്ന് ഉറക്കം മാറ്റിയിരുത്തി അടുത്തുള്ള ആളാണ്. അപ്പോ ഒരു വിഷയത്തിൽ ഒരു സംശയം ഉണ്ടായി, ആ സംശയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയേണ്ടത്? അത് സലഫി പള്ളിയിലെ ഇമാം അങ്ങനെ പറഞ്ഞു, ഇന്ന പള്ളിയിലെ ഇമാം അങ്ങനെ പറഞ്ഞു എന്നല്ല, മറിച്ച് അതിലുള്ള സംശയം ചോദിക്കേണ്ട രീതിയുണ്ട്. ഇതിന് തെളിവുണ്ടോ?
ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ, ഹദീസിൽ നിന്ന് തെളിവുണ്ടോ? ഇതാണ് പ്രവാചകൻ നമ്മളിലേക്ക് ഒഴിവാക്കി പോയ കാര്യം. ഏതൊരു തർക്കത്തിന്റെയും മാനദണ്ഡം ഖുർആനും പ്രവാചക വചനങ്ങളുമാണ്. അതല്ലാതെ കെട്ട് കഥകളുടെ പിന്നാലെ പോകരുത്. ഈ അടുത്ത കാലത്ത് ഒരു കഥ നിങ്ങൾ, ഒരു ഉസ്താദ് പ്രസംഗിച്ച കഥ നിങ്ങൾ കേട്ട് കാണും. അതെങ്ങനെ പ്രസംഗത്തിനിടക്ക് പറയാണ്, ഇത് സൂചിപ്പിക്കാതെ പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്ന് വെച്ചാല്, ഒരു മഹാനായൊരു തങ്ങള് മരിച്ചുപോയ ഒരാൾ അടുത്ത് ചെന്നു, അയാളെ മയ്യത്ത് കട്ടിലേക്ക് കിടക്കണം. എന്നിട്ട് ഈ മയ്യത്ത് കട്ടിലിന്റെ അടുത്ത് നിന്ന് ഇയാള് പറഞ്ഞു, എണീക്കടോ, എഴുന്നേക്കടാന്ന് പറഞ്ഞു. എഴുന്നേക്കടാ എന്ന് പറഞ്ഞപ്പോ മയ്യത്ത് കട്ടിലിന്ന് ഇയാള് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഇയാള് തഹക്കീഖ് അഥവാ വിശ്വസിപ്പിക്കണം എന്ന് വെച്ചാല്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിൽ ടിക്കറ്റും ചാർജ് 7 രൂപ മാത്രമേ ഉള്ളൂ, എന്റെ കൂട്ടത്തിൽ വാ, ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര വിവാദമായി കേരളത്തിൽ, ഈ അടുത്ത ഒരു ആഴ്ച കിട്ടില്ല. എന്നിട്ട് ഈ പറയപ്പെട്ട ഒരു തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ആ തങ്ങൾ പറയും, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ പച്ച കള്ളം പ്രചരിപ്പിച്ച് എന്ത് ദീൻ വളർത്താനാണ്? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കത്തിന്റെ പരിഹാരമായി ഖുർആൻ പ്രവാചക വചനങ്ങൾ, അതിലേക്ക് മടക്കുക, നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കുക. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറ്റല്ലാഹു മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നിർഭയത്വമാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അൽ അംന്, നിർഭയത്വമാണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹം. നിർഭയത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് നിർഭയത്വമുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഫലസ്തീനിലോ സിറിയയിലോ ഇറാഖിലോ യമനിലോ വേണ്ട, നമ്മുടെ കാശ്മീരിലോ ഒക്കെ ഒന്ന് ജീവിച്ചു നോക്കിയാൽ നമുക്കിവിടെയുള്ള നിർഭയത്തെ അവിടെ കിട്ടുമോ? രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നവന്റെ മയ്യത്താണ് ബോംബ് പൊട്ടി മരിക്കുന്ന ഒരു അവസ്ഥ. വീട്ടിൽ കിടന്നുറങ്ങുമ്പോ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുമ്പോ, വീടിന്റെ മുകളിൽ ബോംബ് കൊണ്ടുപോയിട്ടാൽ തന്റെ മക്കൾ വീടിന്റെ വാതിക്കൽ ഓടിക്കളിക്കുന്ന സമയത്താണ് പട്ടാളക്കാരുടെ റോക്കറ്റ് വന്ന് വീഴുന്നത്. എന്ത് നിർഭയത്വമുണ്ടാകും? മണിമാളികകൾ പണിതുണ്ടാക്കിയിട്ട് അത് മുഴുവനും തകർന്ന് തരിപ്പണമായി അതിന്റെ മുമ്പിൽ വേദനയോടുകൂടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കിടന്നുറങ്ങിയ ഒരേ കട്ടിലിൽ ഒരു ഭാഗത്ത് ഭാര്യ, നടുക്ക് മകൻ, അപ്പുറത്ത് ഭർത്താവ്. അതിൽ ഭർത്താവിന്റെ ശരീരത്തിൽ വലിയ പാറക്കല്ലുകൾ ടെറസിന്റെ മുകളിൽ തകർന്നിട്ട് ആ എന്താണ് കോൺക്രീറ്റ് ഭാഗം അടന്നു വീണ് മരിക്കുന്ന രംഗം, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെ ഏറ്റവും വലിയ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നിർഭയത്വം. ആ നിർഭയത്വം മഞ്ഞ് എന്നാണ് അറബി പറയുന്നത്. ഈ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അള്ളാഹു നൽകുന്ന ഈ വലിയ അനുഗ്രഹം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും, യാതൊരു സംശയമില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ അടുത്ത ദിവസം 10:45 പട്ടാളക്കാർ മരണപ്പെട്ടു പോയൊരു സ്ഫോടനം ഉണ്ടായി ഇന്ത്യയിൽ, കാശ്മീർ. 45 ആളുകൾ പട്ടാളക്കാരിൽ നിന്ന് മരിച്ചു. പ്രതി സ്ഥാനത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിം നാമധാരികളാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തുമാവട്ടെ, ആര് ചെയ്തു, എന്ത് ചെയ്തു എന്നതല്ല, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ നാടിനോട് നമുക്ക് കാണിക്കേണ്ട ചില താല്പര്യങ്ങളുണ്ട്, ചില കൂറുകളുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ, അൻ തബറൂഹും വതുസിതു ഇലൈഹിം, ആ രാജ്യത്തോട് നന്മ ചെയ്യുകയും നീതി ചെയ്യുകയും നീതി കാണിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഒരു മതഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അമിതാവേശങ്ങളും അമിത താല്പര്യങ്ങളും പരിധിവിട്ട പ്രകടനങ്ങളും ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഒരു വിഷയത്തിൽ. മതം എന്നുള്ളത് മിതത്വമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ ഉണ്ടാക്കി വെക്കുന്ന ചതിയിലേക്ക് നമ്മൾ ഒരിക്കലും വീണു പോകാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ, ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു ഇന്ത്യ രാജ്യം മുഴുവനും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാനാജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വല്ലാതെ പ്രതികരിച്ചു. എന്നാൽ കേരളത്തിൽ ഒരു ഹർത്താൽ വന്നു, ആ ഹർത്താലിന്റെ പിന്നിൽ ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ
ആ ഹർത്താൽ നടത്തിയവരുടെ ലക്ഷ്യം എന്താണോ അത് സാധൂകരിച്ച് സാധിപ്പിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള കുറച്ച് യുവാക്കൾ പല ആളുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാധിപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് എലക്ഷൻ അടുക്കുമ്പോൾ പല വാർത്തകളും ഉണ്ടാകും. അത് സത്യമാകാം അസത്യമാകാം പലതുമാവാം, ചിലപ്പോൾ ഇതൊക്കെ നടന്നതുമാവാം നടക്കാത്തതുമാകാം. ഇങ്ങനെയുള്ള വാർത്തകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കുവാനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും എതിരായ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ മക്കളോ നമ്മളോ പങ്കാളികളാകാതിരിക്കുവാനും അതോടൊപ്പം ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സോടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.